SUN NXT App ലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT App ഡൗൺലോഡ് ചെയ്യൂ. നീയും ഗൗതമും തമ്മിലുള്ള ബന്ധം അവർക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ടാ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്. മനസ്സിൽ കെട്ടിപ്പൊക്കിയതൊക്കെ തട്ടിക്കളഞ്ഞ് അവസാനം എന്റെ കൈകൊണ്ട് തന്നെ കല്യാണ നിശ്ചയത്തിനുള്ള പുടവ പ്രീതിക്ക് വേണ്ടി തെരഞ്ഞെടുക്കേണ്ടി വന്നു എനിക്ക്. ആയിക്കോട്ടെ, പക്ഷെ ഒരു കാര്യം നീ ഓർത്തു വെച്ചോ മോളെ. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, അത് ഞാൻ നടത്തും. ആന്റി, അച്ഛനും അമ്മയും കൂടി പുടവ നോക്കാൻ വിളിച്ചപ്പോ ആന്റി വരൂലെന്നാ ഞാൻ കരുതി. പക്ഷെ ആന്റി വന്നപ്പോ ഒരുപാട് സന്തോഷമായി എനിക്ക്. മറ്റൊന്നും കൊണ്ടല്ല, ആന്റി രേണുകാന്റിയൊക്കെ വന്നത് കണ്ടപ്പോ അച്ഛൻ ഒരുപാട് സന്തോഷിച്ചു. താങ്ക്സ് ആന്റി, അത് പറയാനും കൂടിയാ ഞാൻ വന്നത്. ആന്റി തീരുമാനിച്ചത് എന്തായാലും അത് പ്രീതിയുടെ കല്യാണത്തിനൊരു തടസ്സമാവരുത് ആന്റി. എന്റെ സ്ഥാനത്ത് ഇനി പ്രീതിയെ കാണണം ആന്റി. വേണ്ട മീരെ, ആ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാ. സ്വന്തം തലയിൽ സ്വയം മണ്ണ് വാരിയിടുന്നു. ആന്റി, എനിക്കെന്ത് സംഭവിച്ചോട്ടെ, അതിനെപ്പറ്റി ഒരു വേവലാതിയും എനിക്കില്ല. പക്ഷേ എന്റെയും ഗൗതമിന്റെയും മനസ്സിൽ നിന്നെ കുറിച്ചുള്ള വേവലാതി മാത്രമേ ഉള്ളൂ. അതുണ്ടാക്കി വച്ചതേ നീ തന്നെയാ. ആന്റി, എനിക്കൊന്നേ പറയാനുള്ളൂ, പ്രീതിയും ഗൗതവും തമ്മിലുള്ള വിവാഹം നടക്കണം. അത് നടക്കുന്ന അച്ഛനോട് ഞാൻ സത്യം ചെയ്തു. നീ ചെയ്ത സത്യം പാലിക്കാനുള്ള ബാധ്യത നിനക്ക് മാത്രം. അതെന്റെ മോന്റെ മേൽ അടിച്ചേൽപ്പിക്കാനാ നീ വന്നതെങ്കിൽ വേണ്ട, മോളെ തിരിച്ചു വയ്ക്കും. നിന്റെ പ്രായം കടന്നിട്ട് തന്നെയാ ഞാനിവിടെ എത്തിയത്. ആദ്യത്തെ പ്രണയം കരിങ്കല്ലിൽ കൊത്തിയതുപോലെ കിടക്കും പെണ്ണിന്റെ മനസ്സിൽ. അതാണ് നീ വെള്ളം ഒഴിച്ച് അലിയിച്ചു കളയാൻ നോക്കുന്നത്. അച്ഛന്റെ കാര്യം വരുമ്പോ ഏതോ ബാധ കൂടിയതുപോലെ ഒട്ടും നോർമൽ അല്ല നിന്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ. എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. വിധി നിങ്ങളെ പിരിച്ചാ പോലും മനസ്സുകൊണ്ട് നിങ്ങളെ പിരിയൂല. പറയേ, അവനെ മറന്നു കളയാൻ പറ്റൂ നിനക്ക്? ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ല, ഉത്തരം കണ്ടെത്താനും കഴിയില്ല. നല്ല കുടുംബത്തിൽ പറഞ്ഞ എനിക്ക് എന്റെ സന്തോഷം മാത്രം മതിയെന്ന് തീരുമാനിക്കാൻ കഴിയില്ല ആന്റി. അച്ഛൻ, അമ്മ, അനിയത്തി, അച്ഛമ്മ, ഇങ്ങനെ എല്ലാവരുടെയും ഇഷ്ടവും സന്തോഷവും ഒക്കെ ഞാൻ പരിഗണിക്കണം. അതൊന്നും വേണ്ടാന്ന് ആന്റിയും പറയില്ല. നിശ്ചയത്തിനുള്ള പുടവെടുത്ത് പ്രീതിയുടെ കയ്യിൽ വെച്ചുകൊടുത്തത് ആന്റിയല്ലേ. അപ്പൊ തൊട്ട് അവളുടെ മനസ്സിലും ആഗ്രഹം വളരാൻ തുടങ്ങിയിട്ടുണ്ടാവില്ലേ. അതിനെതിരെ നിന്ന് മനസ്സറിഞ്ഞ് അവളെ ചതിക്കലാവില്ല ആന്റി. അപ്പോ എന്നെ എന്റെ മോനെ ചതിക്കുന്നത് നിനക്കൊരു പ്രശ്നമല്ല അല്ലേ? ഇത് പറയാൻ വേണ്ടി നീ ഗൗതമിനെ കാണണ്ട. കാണാൻ ഞാൻ സമ്മതിക്കില്ല. ഇല്ല, ഇനി അവൻ എങ്ങോട്ടെങ്കിലും നാട് വിട്ടു പോകുന്നതും കൂടി കാണണോ നിനക്ക്? ഇപ്പൊ ഇതാ എന്റെ തീരുമാനം. നിന്റെ തീരുമാനവുമായി നീ മുന്നോട്ട് പോയാൽ കല്യാണത്തിന് ഈ നാട്ടിലേ ഉണ്ടാവില്ല എന്റെ മോൻ. ഒരുവിധം ഞാൻ അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കുക. ആന്റി, ഒരു അഞ്ചു മിനിറ്റ് പ്ലീസ്, ഞാൻ ഗൗതമിനെ ഒന്ന് കണ്ടോട്ടെ. ആ മനസ്സ് ഞാനും കൂടി ഒന്ന് അറിഞ്ഞോട്ടെ. ശരി, ചെല്ല. ഇനിയിപ്പോ അവന് നിന്നോട് വല്ലതും പറയാനുണ്ടെങ്കിൽ അത് നടക്കട്ടെ. അവൻ റൂമിലുണ്ട്.
മതി, ഈ നാശം പിടിച്ച പ്രഥമ ഇനി ഈ വീട്ടിൽ വേണ്ട. തരാന്ന് പറഞ്ഞേ, ഇതിപ്പോ എന്റെയാ, തന്റെ അല്ല. എനിക്ക് എറിഞ്ഞു പൊട്ടിക്കണോ ഇത്? തരാന്ന് പറഞ്ഞേ. എന്തിനാ താനിപ്പ ഇങ്ങോട്ട് വന്നേ? തന്റെ മനസ്സിന്ന് എന്നെ പറിച്ചറിയാൻ വേണ്ടി. താനും പ്രീതിയും തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചു. ഇനി ആ കല്യാണം നടക്കുക തന്നെ വേണം. ആന്റി വന്ന് പ്രീതിയുടെ കയ്യിൽ കല്യാണ നിശ്ചയപ്പെടവ് എടുത്തു കൊടുത്തില്ലേ? പിന്നെന്തിനാ താനീ നാശം പിടിച്ച പ്രതിമ നോക്കിയിരിക്കുന്നേ? നോക്കു മീര, തന്റെ ജീവിതത്തെ കുറിച്ചുള്ള തീരുമാനം എന്നോടൊരു അഭിപ്രായം പോലും ചോദിക്കാതെ താൻ സ്വയം എടുത്തു. അത് തന്റെ ഇഷ്ടം, തന്റെ സ്വാതന്ത്ര്യം. അതുപോലെ എന്റെ ജീവിതത്തെ കുറിച്ച് തീരുമാനം എടുക്കാനുള്ള അവകാശം എനിക്കുമുണ്ട്. എന്റെ ജീവിതം എന്തായി തീരണമെന്ന് താനല്ല തീരുമാനിക്കേണ്ടത്, ഞാനാ. ആ തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിൽ കയറി താൻ തലയിടണ. ഞാൻ എന്ത് പറഞ്ഞാലും താൻ കേൾക്കുമായിരുന്നു. എന്റെ ഇഷ്ടവും ആശയമൊക്കെ തന്റേതും കൂടിയായിരുന്നു. പക്ഷെ ഇപ്പോ എന്റെ വാക്കിന് ഒരു വിലയില്ലാതായല്ലേ. തന്റെ വില താൻ തന്നെയല്ലേ കളഞ്ഞു കുളിച്ചത്? തന്റെ മനസ്സിന് എന്നെ പറിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് തന്റെ വാക്കിന് മാത്രം ഞാൻ വില കൽപ്പിക്കണമെന്ന് പറഞ്ഞ എവിടത്തെ ന്യായോ അത്? താൻ എന്നെ സ്നേഹിച്ചത് സത്യമാണെങ്കിൽ എന്റെ വാക്ക് താൻ കേൾക്കണം. തന്റെ വാക്ക് കേട്ട എന്റെ സ്നേഹം കളവായി പോവും. എന്റെ സ്നേഹം കള്ളമല്ല, അത് കള്ളമായി പോവാൻ ഞാൻ ഒട്ടും സമ്മതിക്കുകയില്ല. ഗൗതം, എന്റെ കുടുംബത്തെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരു സന്തോഷം എനിക്ക് വേണ്ട. താനും പ്രീതിയും തമ്മിലുള്ള കല്യാണം എന്ന് അച്ഛൻ തീരുമാനിച്ചു. അന്ന് തന്നോടുള്ള എന്റെ സ്നേഹം പാതി മരിച്ചു. എപ്പോഴാണോ പ്രീതി തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയെന്ന് ഞാൻ മനസ്സിലാക്കിയോ, അപ്പൊ തന്നെ എന്റെ സ്നേഹത്തിൽ ബാക്കിയുണ്ടായിരുന്ന പാതി ഉയരുകൂടി ഞാൻ കുഴിച്ചു മൂടി. കുഴിവെട്ടി മൂടിയാലും ചെയ്തിട്ട് കത്തിച്ചാലും തന്റെ സ്നേഹം മരിക്കില്ലെന്ന് എനിക്കറിയാം. ഇയാൾ എന്തൊക്കെ ന്യായം പറഞ്ഞാലും നമ്മുടെ സ്നേഹം തോൽക്കാൻ പോകുന്നില്ല മീര. അതെ ഗൗതം, നമ്മുടെ സ്നേഹം ഒരു കാലത്തും തോറ്റുപോവില്ല. യഥാർത്ഥ പ്രണയത്തിന്റെ വിജയം പരസ്പരം വിട്ടുകൊടുക്കുന്നിടത്ത് നമുക്ക് വിട്ടുകൊടുക്കാം ഗൗതം, എന്നിട്ട് നമുക്ക് ജയിക്കാം. എനിക്കറിയോ, ജീവിതത്തിൽ ആദ്യമായി എന്റെ അച്ഛൻ എന്നോട് സംസാരിച്ചു. ഞാൻ ഏറ്റവും അധികം സന്തോഷിച്ച ദിവസം എന്ന് അച്ഛൻ എന്നോട് സത്യം ചെയ്യാൻ പറഞ്ഞു. സത്യം ചെയ്യാനോ? അതെ, താനും പ്രീതിയും തമ്മിലുള്ള വിവാഹം നടക്കുന്ന എന്റെ അമ്മയുടെ താലിയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്തു. ആ സത്യം തെറ്റിച്ച് താൻ എന്നെ ഒരു മഹാപാപി ആക്കരുത് ഗൗതം. ഇല്ല, ഞാൻ കാരണം താനൊരു പാപിയായി പോവില്ല. ഞാൻ മരിച്ച അതോടെ തീരുമല്ലോ. മരിക്കേണ്ടത് ഞാനാ. അത് തന്റെ മുഖത്ത് നോക്കി പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ കല്യാണം നടക്കില്ലെന്ന് എപ്പോ ഉറപ്പാവുന്നു, അപ്പൊ അവസാനിക്കും എന്റെ ജീവൻ. മീര, വേണ്ട, എനിക്ക് സമ്മതോ? മീര, പ്ലീസ്. കല്യാണം കഴിയുന്നതുവരെ ഇതെന്റെ കയ്യിലുണ്ടാവും.